ഇപ്പോൾ സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം ഷിജി ശിവജി ടെലിഫോണിലേക്ക് ചേർന്നുണ്ട്. ഷിജി ശിവജി, ഈ പരാതി സംസ്ഥാന വനിതാ കമ്മീഷനും ഈ പെൺകുട്ടി നൽകിയിരുന്നു. ടൂൾ എസ് പിക്ക് കൊടുത്ത പരാതിയിൽ ഒരു കോപ്പി മാർക്ക് ചെയ്തിരുന്നു. ഇന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പറയുന്നത് കേട്ടത് പോലീസ് അന്വേഷണത്തിലിരിക്കുന്നൊരു കാര്യമായതുകൊണ്ട് വനിതാ കമ്മീഷൻ അത് പോലീസ് അന്വേഷണം നടക്കുന്നു എന്നുള്ള ധാരണയിൽ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയായിരുന്നു. ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമെന്ന് കരുതിയില്ല എന്ന് സംസ്ഥാന വനിതാ കമ്മീഷനും പിന്നീട് ദേശീയ വനിതാ കമ്മീഷനും കേരള പോലീസിന് മുമ്പിൽ നീതിക്ക് വേണ്ടി ഈ പോരാട്ടം നടത്തുകയും ഒടുവിൽ ഈ അധിക്ഷേപം സഹിക്ക വയ്യാതെ ജീവനൊടുക്കുകയും ചെയ്തൊരു പെൺകുട്ടിയോട് വനിതാ കമ്മീഷൻ എന്ത് മറുപടിയാണ് പറയാനുള്ളത്? വനിതാ കമ്മീഷന്റെ ശ്രദ്ധയിൽ ഇത് 17-11 നമ്മൾ ഈ പരാതി രജിസ്റ്റർ ചെയ്തത്, അതായത് നവംബർ 17. അതിൽ എസ് പിക്ക് കൊടുത്ത പരാതിയുടെ ഒരു കോപ്പിയാണ് ആ കുട്ടി വെച്ചിരുന്നത്. ആ കോപ്പിയിന്മേൽ എസ് പി ഈ നടപടി പൂർത്തീകരിച്ച് റിപ്പോർട്ട് തന്നതിന് ശേഷം ഇരു കൂട്ടരെയും വിളിപ്പിക്കാം, ഫാമിലി മാറ്ററാണല്ലോ, കുടുംബ പ്രശ്നമാണ് എന്ന രീതിയിലാണ് കമ്മീഷൻ ഇത്രയും നാളും സിറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ സാധാരണ രീതി അങ്ങനെയാണ്, പോലീസ് ഈ കേസിൽ അന്വേഷിക്കുന്നു, അതിന്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം രണ്ടു കൂട്ടരെയും വിളിച്ചു വരുത്തുന്നു. അപ്പോൾ ആ രീതിയിൽ അടുത്ത സിറ്റിംഗിലേക്ക് വെക്കാം എന്ന രീതിയിലാണ് ആ കേസ് പോകുന്നതാണ്. ഇന്ന് നമ്മൾ ദൗർഭാഗ്യവശാൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായതും അതിലുടനെ തന്നെ രണ്ട് കാര്യങ്ങൾ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിച്ചോളട്ടെ. ഇടക്കിടപെട്ട് ഈ 17-11 കേസ് രജിസ്റ്റർ ചെയ്തെന്ന് പറയുന്നു, വനിതാ കമ്മീഷന് പെൺകുട്ടിയുടെ പരാതി കിട്ടിയതെന്നാണ്? വനിതാ കമ്മീഷന് പരാതി കിട്ടിയത് നവംബർ 2nd week എന്റെ ഒരു ധാരണ. 17-11 രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ നവംബർ 20th, 29 അതായത് ഒക്ടോബർ 1st ലാസ്റ്റ് ആണ് ആ കുട്ടി എസ് പിക്ക് പരാതി കൊടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, കോപ്പിയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഒക്ടോബർ 29 കൊടുത്തിരിക്കുന്ന പരാതിയിൽ തന്നെ കോപ്പി മാർക്ക് ചെയ്തിട്ടുണ്ട് കേരള വനിതാ കമ്മീഷന്. അപ്പോൾ അന്ന് തന്നെ ആ പരാതി നൽകാനാണ് സാധ്യത. ഇപ്പോൾ ഈ ദിൽഷാദിനോട് ഒരുപക്ഷെ ഈ രേഖകളെല്ലാം പോലീസിന്റെ ഭാഗമായി മാറിയതിനാൽ അവർക്ക് വീട്ടിൽ രേഖകൾ ഉണ്ടാവില്ല. അന്നത്തെ ദിവസം തന്നെ ഈ രണ്ട് പരാതിയും ഒരേപോലെ തയ്യാറാക്കിയതാണ്, ഒരേപോലെ നൽകിയതാണ്? ഇല്ല ഇല്ല, ഒക്ടോബർ 1st ലഭിച്ചിട്ടില്ല. ഒക്ടോബർ 1st കിട്ടിയിരുന്നെങ്കിൽ തീർച്ചയായും നവംബർ 2nd സിറ്റിംഗിലേക്ക് നമ്മൾ 15 മുമ്പാണ് നോട്ടീസ് അയക്കേണ്ടത്. അത്തരം ദിവസത്തിന് ഗ്യാപ്പ് ഇട്ടിട്ടാണ് നോട്ടീസ് പോവുക, അതിനുള്ള അവസ്ഥയിലേക്ക് വന്നേനെ. പക്ഷേ ഒക്ടോബർ 2nd. ഇത് റൂറൽ എസ് പിയുടെ അന്വേഷണ പരിധിയിലേക്ക് പോയ വിഷയമായതുകൊണ്ട് ആ എസ് പിയുടെ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം വിളിപ്പിക്കാം എന്ന് കമ്മീഷൻ ധരിച്ചു. അങ്ങനെയാണ് സാധാരണ നടപടിക്രമം എന്ന് പറയുന്നു. റൂറൽ എസ് പിക്ക് കൊടുത്തിട്ടുള്ള ഒരു പരാതി കോപ്പി വനിതാ കമ്മീഷൻ മാർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് റൂറൽ എസ് പി അന്വേഷിച്ചതിന്റെ വിശദാംശങ്ങൾ ഇങ്ങനെ വനിതാ കമ്മീഷൻ സമർപ്പിക്കേണ്ടതുണ്ടോ? ആവശ്യപ്പെട്ട് സമർപ്പിക്കും. നമ്മൾ കോൾ ഫോർ ചെയ്യാറുണ്ട്, റിപ്പോർട്ട് കോൾ ഫോർ ചെയ്യുമ്പോൾ അവർ നമുക്ക് റിപ്പോർട്ട് സമർപ്പിക്കാറുണ്ട്. അപ്പോൾ ആ റിപ്പോർട്ട് വെച്ചിട്ട് നമ്മൾ ഇരു കൂട്ടരെയും വിളിപ്പിക്കാറുണ്ട്. അങ്ങനെയാണ് കമ്മീഷന്റെ സിറ്റിംഗ് പോകുന്നത് ഇത്തരം കേസുകളിൽ. അതല്ല ഞാൻ ചോദിച്ചത്, ഈ 17-ാം തീയതി രജിസ്റ്റർ ചെയ്ത കംപ്ലൈന്റിൽ എന്തെങ്കിലും ഒരു റിട്ടേൺ ഇന്റിമേഷൻ കേരള പോലീസിന് വനിതാ കമ്മീഷൻ നൽകിയിട്ടുണ്ടോ? റിട്ടേൺ ഇന്റിമേഷൻ കേരള പോലീസ് നൽകിയിട്ടുണ്ടോന്നോ? റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് വന്നതിന് ശേഷം അത് ഡേറ്റ് ഞാനിപ്പോ ഇവിടെ നമ്മൾ എറണാകുളത്ത് സിറ്റിംഗിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ അറിയുന്നത്, ഡീറ്റെയിൽസ് കിട്ടുന്നത്. ഞങ്ങൾ സിറ്റിംഗിൽ ഇരിക്കുവാണ് എറണാകുളത്ത്, അപ്പോഴാണ് ഇത്തരം അസാധാരണ ഒരു സംഭവം ഉണ്ടായത്. ഇതിനകത്ത് ഇന്നലെ നടന്നൊരു വിഷയമാണ് ഈ കുട്ടി സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവിടുത്തെ SHO ഒട്ടും വളരെ മോശമായ രീതിയിൽ പ്രതികരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് 17-ാം തീയതി ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു, അത് കഴിഞ്ഞാൽ എന്താണ് സാധാരണ നിലയ്ക്ക് വനിതാ കമ്മീഷൻ നടപടി? അതിൽ നമ്മൾ പരാതി രജിസ്റ്റർ ആദ്യം പരാതി വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രാഥമിക അന്വേഷണം നടത്തും. ഈ കേസിനകത്ത് അതിനകത്ത് ഒപ്പുണ്ടോ, ഈ ജെനുവിനാണോ, ഈ പരാതി ജെനുവിനാണോ എന്ന് നോക്കിയതിന് ശേഷം, പ്രാഥമിക അന്വേഷണത്തിന് ശേഷം ഇത് പരാതി രജിസ്റ്റർ ചെയ്യും. ഈ പരാതിയുടെ സ്വഭാവം നോക്കിയപ്പോൾ ഇത് ഈ രീതിയിലുള്ള ഗാർഹിക പീഡനവും സ്ത്രീധന പീഡനവും മെന്റൽ ഹരാസ്മെന്റ് ഒക്കെ അടങ്ങുന്ന ഒരു പരാതിയാണ്. ഇത് എസ് പിക്ക് കൊടുത്തതിന്റെ ആ ഒരു കോപ്പി വെച്ചിട്ട് ആണ് വന്നിട്ടുള്ളത്, ആ കോപ്പിയാണ് അങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഇത് അന്വേഷണം നടത്തി റിപ്പോർട്ട് വന്നതിന് ശേഷം തീർച്ചയായിട്ടും ഇത് കൂട്ടരെ വിളിക്കാം. ഫാമിലി റിപ്പോർട്ട് വരിക എന്ന് പറഞ്ഞാൽ എനിക്കത് ഒന്നുകൂടെ വ്യക്തതയ്ക്ക് ചോദിക്കുകയാണ്, ആര് അന്വേഷണം നടത്തി, എങ്ങനെ, എപ്പോൾ, എവിടെ റിപ്പോർട്ട് നൽകുന്നതിനെ കുറിച്ചാണ്? എസ് പി ഈ കേസിനെ കുറിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് ആയതിനു ശേഷം വനിതാ കമ്മീഷൻ കോൾ ഫോർ ചെയ്തത് വിളിക്കും, ഇതിന്റെ റിപ്പോർട്ട് കോൾ ഫോർ ചെയ്യും കമ്മീഷൻ ആസ്ഥാനത്തേക്ക്. അതിനുശേഷം റിപ്പോർട്ട് വെച്ചതിന് ശേഷമാണ് പരാതിക്കാരെയും റെസ്പോണ്ടന്റിനെയും വിളിക്കുക. ഇത്തരം കേസുകളിൽ അല്ല, ഈ 17-ാം തീയതിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് വനിതാ കമ്മീഷൻ. ഒക്ടോബർ 29 ആലുവ റൂറൽ എസ് പിക്ക് നൽകിയ പരാതിയുടെ അതേ കോപ്പിയാണ് വനിതാ കമ്മീഷൻ നൽകിയിട്ടുള്ളത്. ആ തീയതി വെച്ചാണെങ്കിൽ
ഒക്ടോബർ 29-നും അടുത്ത ദിവസവും വനിതാ കമ്മീഷനിലെ പരാതി എത്തിക്കാൻ ഒരു മിനിറ്റ് എത്തിക്കാണാനാണ് സാധ്യത. പോകട്ടെ, പ്രാഥമിക അന്വേഷണം നടത്തിയാണ് ഇത് വെരിഫൈ ചെയ്യുന്നതെന്ന് നേരത്തെ താങ്കൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 17-ാം തീയതിയാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രാഥമിക അന്വേഷണം നടത്തിയല്ല, പരാതിയുടെ സ്വഭാവം കണ്ടപ്പോൾ രജിസ്റ്റർ ചെയ്തു. തുടക്കത്തിൽ താങ്കൾ പറഞ്ഞത് എസ് പിയുടെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇതൊരു ഫാമിലി മാറ്റർ ആണല്ലോ, അതുകൊണ്ട് വനിതാ കമ്മീഷൻ ഇരുകൂട്ടരെയും വിളിക്കും. സ്ത്രീധന പീഡനവും ഗാർഹിക പീഡനവും അതിൽ ക്രിമിനൽ കുറ്റം വ്യക്തമാക്കിക്കൊണ്ട് ഒരു നിയമ വിദ്യാർത്ഥി, അവസാന വർഷ നിയമ വിദ്യാർത്ഥി നൽകിയ ഈ പോലീസ് കംപ്ലൈൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള കോപ്പി എങ്ങനെയാണ് ഒരു ഫാമിലി മാറ്റർ എന്നുള്ള നിലയ്ക്ക് എസ് പിയുടെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം നോട്ടീസ് അയച്ച് ഇരുകൂട്ടരെയും വിളിച്ച് വരുത്താമെന്ന് വിചാരിച്ച് വനിതാ കമ്മീഷൻ മാറ്റിവെക്കുന്നത്? എനിക്കറിയില്ല, അങ്ങനെയാണോ നടപടി? അതെ, അതായത് ഈ ഗാർഹിക പീഡനവും സ്ത്രീധന പീഡനവും കേസ് കൊടുത്തിട്ടുള്ളത് പോലീസ് സ്റ്റേഷനാണ്. പോലീസാണല്ലോ അത് അന്വേഷിച്ച് അവിടെ നിന്ന് തെളിവെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടത് പോലീസാണല്ലോ. FIR എന്നത് പോലീസാണ്. വനിതാ കമ്മീഷന്റെ ജോലി എന്താണ്? വനിതാ കമ്മീഷന് FIR ഇടാനുള്ള അധികാരം ഇതുവരെ തന്നിട്ടില്ലല്ലോ. ഇത്തരം ഒരു കേസുകൾ ഉണ്ടായാൽ ആ കേസുകൾ പോലീസ് വേണ്ട വിധം അന്വേഷിച്ചിട്ടില്ലെങ്കിൽ അതിൽ ഇടപെടും. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ പെൺകുട്ടി വനിതാ കമ്മീഷന് പരാതി നൽകിയത് വനിതാ കമ്മീഷന്റെ ഇടപെടലിന് വേണ്ടിയാണ്. എസ് പിയുടെ അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞാൽ റിപ്പോർട്ട് വിളിച്ച് വരുത്തലാണോ വനിതാ കമ്മീഷൻ ഇടപെടൽ? അതാണോ നിയമം? എനിക്കറിയില്ല. ഇതിനകത്ത്, ഈ ഒരു വിഷയത്തിനകത്ത് ഗാർഹിക പീഡനവും സ്ത്രീധന പീഡനവും പോലുള്ള ഗൗരവതരമായ കുറ്റം നിൽക്കുന്ന ഈ വിഷയത്തിൽ പോലീസ് അന്വേഷിച്ച് FIR ഇടുകയാണല്ലോ വേണ്ടത്. അതല്ലേ ആദ്യമായിട്ട് ചെയ്യേണ്ടത്? അല്ല, അത് നടന്നില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സ്റ്റേഷൻ ഓഫീസർ സ്ത്രീധനം കൊടുക്കാത്തതിന് ആ കുട്ടിയുടെ പിതാവിനെ അധിക്ഷേപിച്ചു. അതിൽ മരം നൊന്ത ഒരു പെൺകുട്ടി ജീവൻ ഉടുക്കേണ്ടി വന്നു. അത് ശരിയാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് സംസ്ഥാന വനിതാ കമ്മീഷനും ദേശീയ വനിതാ കമ്മീഷനും ഇതേപോലെ തന്നെ നീതി തേടി പെൺകുട്ടി ഒരു പരാതി നൽകിയിരുന്നു. ഇതെല്ലാം ഇവിടുത്തെ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പരാതി നൽകിയാൽ ഇതേ പോലീസ് തന്നെ അന്വേഷിച്ച് ആ പോലീസ് താഴേക്ക് കൊടുത്തുകൊടുത്താണല്ലോ ഈ മഹാനായ ഈ സ്റ്റേഷൻ ഓഫീസറുടെ കയ്യിലേക്ക് ഈ പരാതി എത്തിയത്. അവരന്വേഷിച്ച് കിട്ടുന്ന റിപ്പോർട്ടിൽ കണ്ടെത്തുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണോ നിങ്ങൾ ഈ കേസിന്റെ മെറിറ്റ് പരിശോധിക്കുന്നത്? അതിന്റെ അടിസ്ഥാനത്തിലാണോ നിങ്ങൾ നോട്ടീസ് കൊടുത്ത ആൾക്കാരെ വിളിക്കുന്നത്? പോലീസ് നൽകുന്ന റിപ്പോർട്ടിൽ പാകപ്പിഴകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിശോധിക്കും. അതിൽ നിങ്ങൾ അന്നേരം വിളിച്ചു വരുത്തുമ്പോൾ പലപ്പോഴും പരാതിക്കാർ പറയാറുണ്ട്, ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എഴുതിയിട്ടില്ല, ഞങ്ങൾ പറഞ്ഞിട്ടുള്ള മുഴുവൻ രീതിയിലുള്ള വകുപ്പുകൾ ഇവർ വന്നിട്ടില്ല, ഞങ്ങൾക്ക് വേണ്ട വിധത്തിലുള്ള സഹകരണമല്ല പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു. അത് ഇടപെടാറുണ്ട്, തീർച്ചയായും ഇടപെട്ട ചരിത്രമുണ്ട്. നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഇത്തരം വിവിധ കേസുകൾ വനിതാ കമ്മീഷൻ ഇടപെട്ടിട്ടുണ്ട്. പിന്നെ ഈ വിഷയത്തിനകത്ത് ഇന്നലെ ഉണ്ടായിട്ടുള്ള റൂറൽ എസ്പിക്ക് പരാതി കൊടുത്തപ്പോൾ തന്നെ വനിതാ കമ്മീഷൻ പരാതി കൊടുത്തിരുന്നു, എന്തെങ്കിലും ഒരു വ്യക്തതയുണ്ടോ അക്കാര്യത്തിൽ? മകൾ എന്നാണ് വനിതാ കമ്മീഷന് പരാതി കൊടുത്തതെന്ന്? ഇല്ല, അതിന് എനിക്കൊരു വ്യക്തത ഇല്ല. അത് എന്തായാലും വനിതാ കമ്മീഷന് കൊടുത്തതിനോടൊപ്പം തന്നെ റൂറൽ SP കൊടുത്ത പരാതിയും മകൾ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനാണ് അറ്റാച്ച് ചെയ്ത് കൊടുത്തത്. അതിനകത്ത് അടുത്ത ഡേറ്റ് തന്നെയാണ് എൻ്റെ ഓർമ്മ. എന്തെങ്കിലും ഒരു ഇൻറ്റിമേഷൻ നിങ്ങൾക്ക് വനിതാ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല ഇല്ല. PG ചോദിച്ച മാതിരി തന്നെ അവർക്ക് എന്ത് അധികാരമുള്ള ഒരു അധികാരമില്ല. പിന്നെ ഷിജി ശിവജി, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കൊരു ഒരു ഉത്തരം കിട്ടാൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. വനിതാ കമ്മീഷൻ ഒരു പരാതി കൊടുത്താൽ ആ പരാതിയിന്മേൽ കേരളത്തിലെ ലോക്കൽ പോലീസ് അന്വേഷിച്ച് അന്വേഷണം എപ്പോൾ പൂർത്തിയാകുന്നോ, പൂർത്തിയായി കഴിയുമ്പോൾ ആ ഉദ്യോഗസ്ഥരിൽ നിന്ന് റിപ്പോർട്ട് വാങ്ങി ആ റിപ്പോർട്ടിൽ ശരികേടുകളുണ്ടോ എന്ന് പരിശോധിച്ച് ഇരു കൂട്ടരെയും വിളിച്ചു വരുത്തി കമ്മീഷൻ ഇടപെടും. അതാണ് കമ്മീഷൻ നടപടി. അങ്ങനെയല്ല, ചില കേസുകളുടെ സ്വഭാവം അനുസരിച്ച് ഗൗരവം അനുസരിച്ചിട്ടാണ് അത്തരം നടപടികളിലേക്ക് പോവുക. ഇത് ഗാർഹിക പീഡനവും സ്ത്രീധന പീഡനവും ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസാണ്. വളരെ ഗൗരവതരമായിട്ടുള്ള അലിഗേഷനാണ് ആ കുട്ടി ഉന്നയിച്ചിട്ടുള്ളത്. അത് SP പരാതി കൊടുത്തിട്ടുള്ളത്. കൊടുത്ത 29/8 ആ കുട്ടി, 29/10 ആ കുട്ടി SP കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് അതിനോടനുബന്ധിച്ചിട്ടാണ് ഇന്നലെ SHO വിളിച്ചു വരുത്തിയെന്നാണ് ഞാൻ മനസ്സിലാവുന്നത്. എനിക്ക് കൃത്യമായ 29/10 കൊടുത്ത പരാതിയില് SHO വിളിച്ചു വരുത്തുന്ന തീയതി എത്രയാണ്? 24 ദിവസത്തിന് ശേഷമാണോ സ്ത്രീധന പീഡനവും ഗാർഹിക പീഡനവും ഒരു പെൺകുട്ടി ഒരു നിയമ വിദ്യാർത്ഥിന് പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി പ്രാഥമികമായി മൊഴിയെടുക്കാനെങ്കിലും ശ്രമിക്കുന്നത്? തീർച്ചയാണ് അവിടെ ഡിലേ വന്നിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഇന്നലെ വിളിച്ചു വരുത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് ഉദ്യോഗസ്ഥനാണെങ്കിലും ആ വീഴ്ച വന്ന ഉദ്യോഗസ്ഥനെതിരെ കർശനമായ നടപടി സ്വീകരിക്കാനുള്ള ശുപാർശ ചെയ്യുന്ന അധ്യക്ഷ തന്നെ പറഞ്ഞല്ലോ. ആ വീഴ്ച പരിശോധിക്കണമെങ്കിൽ അത് റിപ്പോർട്ട് ഒന്ന് വരണമല്ലോ നമുക്ക്. പക്ഷേ വനിതാ കമ്മീഷൻ അംഗം എന്നുള്ള നിലയ്ക്ക് ഒരു കാര്യം കൂടി താങ്കൾ ഓർക്കണം. ഈ സർക്കിൾ ഇൻസ്പെക്ടർ അയാൾ ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു ക്രിമിനൽ കുറ്റത്തിന് പാത്രമാകുന്നത്.
കേരളം നടങ്ങിയ ഉത്രാവാദ കേസിൽ പ്രാഥമികമായി അന്വേഷണം നടത്തേണ്ട ഘട്ടത്തിൽ വീഴ്ച വരുത്തുകയും ആവർത്തിച്ച് വീട്ടുകാർ നൽകിയ പരാതി ചവറ്റുകുട്ടയിൽ തള്ളുകയും ചെയ്തപ്പോൾ അന്ന് കൊല്ലം എസ് പി ഇടപെടുകയും ക്രൈംബ്രാഞ്ചിന് ആ കേസ് അന്വേഷണം കൊടുക്കുകയും ചെയ്തപ്പോൾ മാത്രമാണ് രാജ്യത്തെ നടുക്കിയ ഒരു കേസിൻ്റെ സത്യാവസ്ഥ പുറത്തു വന്നത്. അന്ന് അവിടെ നിന്ന് സ്ഥാനം മാറ്റപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടർ ഇരിക്കുന്നത് നിർണായകമായ മറ്റൊരു കസേരയിലാണ്. അവിടെ ഇരുന്ന് ചെയ്തത് അതിനേക്കാട്ടിലും കൊടും ക്രൂരകൃത്യമാണ്. ആ ക്രൂരകൃത്യം ചെയ്ത സർക്കിൾ ഇൻസ്പെക്ടർക്ക് സ്റ്റേഷൻ്റെ ചുമതലയിൽ നിന്നും മാറ്റി നിർത്തിയതല്ലാതെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും മാറ്റി നിർത്താൻ പോലുമുള്ള നട്ടെല്ല് കേരളത്തിൽ പോലീസ് നേതൃത്വമോ പോലീസിനെ നയിക്കുന്നവരോ കാണിക്കുന്നില്ല. സത്യത്തിൽ ലജ്ജാകരമാണ്. ഇടവേളയ്ക്ക് ശേഷം വരാം.